അസ്സലാമു അലൈക്കും പൊന്നാര മക്കളെ, ഇന്നത്തെ നമ്മളെ വീഡിയോ കണ്ടില്ലെങ്കില് ഈ ഒരു പർദ്ദനെ പറ്റി പറയാനാണ് വന്നിരിക്കുന്നത്. നൗഫലിന്റെ കല്യാണത്തിന് ഈ ഒരു പർദ്ദ അങ്ങോട്ട് ഇട്ടിട്ട് ഈ ഒരു പർദ്ദ എല്ലാവർക്കും നല്ലോണം പറ്റിയിരിക്കണം. ചില മാണിക്ക കല്യാണം ഒന്നും വല്ലാതെ പറ്റിയിട്ടുമില്ല. ചിലവര് പറഞ്ഞു താത്ത ഇങ്ങക്ക് കറുപ്പാണ് ചേരുക, എന്തായാലും ഇല്ല പർദ്ദ മുഴുവൻ താത്താക്ക് കറുപ്പാ. അപ്പൊ ഈ രണ്ട് വിധം കളറ് കണ്ടപ്പോ കറുപ്പ് ഏതായാലും ഇതുമുണ്ട്, കുറച്ചൊരു പണിയും കുറിയൊക്കെ ഉണ്ടല്ലോ. അത് കണ്ടപ്പോ നല്ലോണം പറ്റി, ഇടാനും സുഖമാണ്, നല്ല തുണിയാണ്. അത് കണ്ടപ്പോഴാണ് ഞാൻ ഇത് കൊണ്ടിരിച്ചിരിക്കുന്നത്. ഇത് നമ്മളെ ഫാഷൻ വേൾഡ് പറഞ്ഞിട്ടുള്ള ഒരു അബായന്റെ ഷോപ്പ് ഉണ്ട്, അവിടുന്ന് നമുക്ക് കൊടുത്തയച്ചതാണ്. അപ്പൊ അത് പറയുകയാണെങ്കിൽ ഒരുപാട് ഉണ്ട് മക്കളെ, സംഗതി വില കുറവുള്ള പർദ്ദകളാണ് അവിടെ ഉള്ളത്. അപ്പൊ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്താല് അത് നിങ്ങൾക്ക് ഒരു ഉപകാരമാകും. ഇനി ഇപ്പൊ പർദ്ദ മാണ്ടികൾക്ക് അവിടെ നിൽക്കും ചേച്ചാലോ, ഒരു ഓൺലൈനായിട്ട് പേരിക്കാൻ കൊണ്ടുവന്നിരും. സംഗതി വില കുറവ് നല്ലോണം ഉണ്ട്, സാധനം നല്ലതുമാണ്. പിന്നെ ഞാൻ ഇട്ട പർദ്ദ ഇതും അവിടെ തന്നെ ഒരു കൊടുത്തയച്ച, ഇതിപ്പോ കൊണ്ടുവന്നിട്ട് ഇപ്പൊ ഒന്നര കൊല്ലൊക്കെ കഴിക്കണം, ഒരു കുഴപ്പമില്ല. പുതിയ സാധനം, ഇതിപ്പോ പിന്നെ വലിയ പണിയും കൂറിയൊന്നുമില്ല. ഇത് മതി വെച്ചിട്ട് ഇങ്ങനെ എടുത്തതാണ്. ഇത് ഇങ്ങനത്തെ പർദ്ദ ഇല്ലാത്തതുകൊണ്ട് രണ്ട് കളറായിക്കാണ്ട് കുറച്ചൊരു പണിയും കൂറി നോക്കിക്കാണ്ട് അങ്ങനെ എടുത്തിക്കാണ് പർദ്ദ. അപ്പൊ ഇത് അവിടെ നിന്നാണ് അയച്ചത്. എത്രയാണ് എന്താണ് ഏതാണെന്നൊക്കെ നിൽക്കണം പറഞ്ഞുതരാം. ഇന്നത്തെ ദിവസം ഇങ്ങനെ അങ്ങോട്ട് പോട്ടെ, മറ്റേത് ഇങ്ങനെ 100 സംശയങ്ങളൊക്കെയാണ് പിന്നത്തെ വീഡിയോയിലും. അപ്പൊ ഇതൊന്ന് ചെയ്ത് കഴിഞ്ഞാലൊരു സമാധാനമാണല്ലോ. അപ്പൊ ഫാഷൻ വേൾഡ് പറഞ്ഞിട്ടുള്ള ഒരു പർദ്ദന്റെ ഗ്രൂപ്പ് നിന്നാണ് ഈ സംഗതി അയച്ചു തന്നിരിക്കുന്നത്. പർദ്ദ മാത്രല്ല മക്കളെ, പർദ്ദന്റെ പല മോഡലില് നമുക്ക് ഒരു ഫോട്ടോ കാട്ടി തരേക്കാരം, കളറും പണിയും കൂറിയൊക്കെ എങ്ങനത്താ മാണ്ടിയത് എന്നുള്ളത് നമ്മൾ കാട്ടി കൊടുത്താല് ഒരു അതേമാതിരി ഉണ്ടാക്കി കണ്ട് പെരീക്കാൻ കൊടുത്തരും. പിന്നെ കടകൾക്കൊക്കെ ഹോൾസെയിൽ ആയിക്കാണ്ട് അങ്ങനെ ഒരു ചെയ്യുന്നുണ്ട്. പോരാത്തിന് കുട്ടികൾക്കില്ല തുണിയും കുപ്പായങ്ങളും, അതും ഓരോടുന്ന് തന്നെ ഉണ്ടാക്കുന്നുണ്ട്. വില നല്ല കുറവുണ്ട്, അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യാൻ തന്നെ വലിയ താല്പര്യം. കാരണം നമ്മളെ വീഡിയോ കാണുന്നത് സാധാരണക്കാരാണ് കാര്യമായിട്ട്. അപ്പൊ ഓർക്കൊരു പർദ്ദ എടുക്കണം തോന്നുമ്പോ ഇതിക്കൊന്നും വിളിച്ചു ചോദിച്ചുമ്പോ വില കുറവുണ്ടെങ്കിൽ ഓർക്ക് ഒരു ഉപകാരമാകുമല്ലോ. അപ്പൊ എന്തായാലും നമ്മള് ഓരോരു വാട്സപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് ഉണ്ട്, അത് അവിടെ താഴെ കമന്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അവിടെ കൊടുക്കുകയാണ്. ആർക്കെങ്കിലും പർദ്ദമാണെങ്കിൽ അയക്കണം കയറിക്കോളി. എന്നിട്ട് ഓരോട് അതിനനുസരിച്ച് ചോദിച്ചുകൊണ്ട് എങ്ങനത്തതാണ് നിങ്ങൾക്ക് മാണ്ടിയത്, ഏത് കളറാ മാണ്ടിയത് ഒക്കെ ഒരുക്കണം കാട്ടി കൊടുത്താൽ ഓര് നിങ്ങൾക്ക് അതേപോലെ ഉണ്ടാക്കിക്കാണ്ട് പെരീക്കാൻ കൊണ്ടുവന്ന് തരും. അപ്പൊ എന്തായാലും കുറേ കറുപ്പുള്ള കൂട്ടത്തിൽ ഇങ്ങനെ ഒരു പർദ്ദ നമുക്ക് സമ്മാനം അയക്കാണ്ട് ഒരു കൊടുത്തയച്ചതാണ്. ഇത് നിങ്ങൾക്ക് കാട്ടിത്തരാനും കൂടി ഞാൻ വന്നതുമാണ്. പിന്നെ തന്നെയാണ് പർദ്ദ എന്ന് പറഞ്ഞാല് പലർക്കും പല കണ്ണേകാരം, ഇച്ച് പറ്റണ അവര് ഇങ്ങക്ക് പറ്റണത്. ഇതിപ്പോ ചിലവർക്കൊക്കെ അല്ലോ പറ്റിയൊരു പർദ്ദയാണ്, ചിലവർക്കും അല്ല പറ്റിയിട്ടില്ല. അപ്പൊ ഏതൊരു മോഡൽ പർദ്ദ മാണ്ടിയത് എന്നുണ്ടെങ്കിൽ ഫോട്ടോ വിട്ടുവരുമല്ല, ആ ഫോട്ടോ കാട്ടി കൊടുത്തുകാണ്ട് അതേപോലെ നിങ്ങൾക്ക് കളറ് മാറ്റണ്ടെങ്കിൽ വേറെ കളറിൽ ഒരു അതേപോലത്തെ വർക്ക് ചെയ്തുതരും. കുട്ടിയാക്കാൻ മാണ്ടിയത് വെച്ചാല് കുട്ടികളുടെ മോഡൽ ഒരു അയച്ചു തരും, അത് അതേപോലെ ഉണ്ടാക്കിക്കാണ്ട് നിങ്ങളെ പെരീക്കോലി എത്തിച്ചു തരും. പിന്നെ നമ്മള് പിന്നെയും പറയുകയാണ് ഹോൾസെയിൽ വിലക്ക് അങ്ങനെയും കിട്ടും, കടകൾക്കൊക്കെ ഒരു കൊടുന്ന് തരുന്നുണ്ട്. അപ്പൊ ഫാഷൻ വേൾഡ് എന്ന് പറഞ്ഞിട്ടുള്ള പർദ്ദ ഗ്രൂപ്പ് എന്നാണ് ഇത് കിട്ടിയിരിക്കുന്നത്. അപ്പൊ ആ ഒരു വാട്സപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് നമ്മളവിടെ കൊടുക്കുന്നുണ്ട്. ആർക്കെങ്കിലും ഈ ഒരു പർദ്ദ അല്ലെങ്കിൽ വേറെ മോഡൽ പർദ്ദ നിങ്ങൾക്ക് ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ അതിനൊക്കെ കയറിക്കോളി. അപ്പൊ ഒരുപാട് കൂട്ടുകാർ അന്നത്തെ ഒരു വീഡിയോയിൽ ചോദിച്ചവരാണ്, താത്ത നിങ്ങളെ പർദ്ദ നല്ല രസമുണ്ട്, എവിടുന്നാണ് നിങ്ങൾക്ക് ഈ പർദ്ദ, ഞങ്ങൾക്കും ആണെന്ന് പറഞ്ഞു. ധൈര്യമായിട്ട് നിങ്ങൾ പോയിക്കോളി മക്കളെ. ഇനിയോട് ഇങ്ങനെ പർദ്ദന്റെ വീഡിയോ ചെയ്യാൻ പറഞ്ഞ ഒരുപാട് ആൾക്കാർ വരലുണ്ട്. ആദ്യം ഞാൻ ചോദിച്ചെത്താറിയോ അതിന്റെ വിലയാണ്, ഇച്ച വിലയാണ് അറിയേണ്ടത്. സാധനം നന്നാവും വേണം, കാരണം നമ്മളെ പോലത്തെ അവരെ കൊണ്ടൊന്നും എന്തായാലും വലിയ വില കൊടുത്തുകൊണ്ട് പർദ്ദെടുക്കലുണ്ടാവൂല. അപ്പൊ ആവശ്യത്തിന് ഒരു പാകത്തെ വിലക്ക് നല്ല സാധനം കിട്ടുകയാണെങ്കിൽ എന്താ പാർക്ക് കൊടുക്കാരം. അപ്പൊ നിങ്ങൾക്കൊക്കെ ഏത് കളറാണ് ഏത് മോഡലാ മാണ്ടിയത് എന്നുണ്ടെങ്കിൽ നമ്മളവിടെ താഴെ കൊടുത്ത് കമന്റ് ബോക്സിന്റെ അവിടെ ഉണ്ടാവും, അതിലാണ് കയറിയാൽ മതി നിങ്ങള്. എന്നിട്ട് ഓരോട് അതിനനുസരിച്ച് പറഞ്ഞാല് അതിന്റെ എല്ലാ സംഗതിയും ഒരു നിങ്ങൾക്ക് കാട്ടിത്തരും. നിങ്ങൾക്ക് പറ്റിയ മാതിരി ഏത് മോഡലാ അതേമാതിരി ഒരു ഉണ്ടാക്കിക്കാണ്ട് പെരീക്കാണ്ട് എത്തിച്ചേരും. അതൊന്ന് പറയാൻ മാണ്ടിക്കാണ്ടാണ് നമ്മളിപ്പോ ഇന്നത്തെ വീഡിയോ ആയിട്ടും പറഞ്ഞിരിക്കുന്നത്. അപ്പൊ എന്തായാലും പർദ്ദ ആവശ്യമല്ലോ അതില് കയറിക്കോളി. ഇനിയിപ്പോ നിങ്ങളോട് പറയാനുള്ളത് ഇന്റെ ബാഗിന്റെ കൂട്ടാണ്. താത്താങ്ങള് പഴയ ബാഗ് ഒഴിവാക്കിയോ, വർക്കത്തില്ല ബാഗോ എന്ന് പറഞ്ഞിട്ട് അത് മക്കളെ ഇതാക്കണത് ഇന്റെ കൂടെ തന്നെ ഉണ്ട്. ഇത് മക്കളെ പോയി അപ്ലകാക്കാക്ക് തുണിയും കുപ്പായ എടുക്കാൻ പോയിനല്ലോ. അന്ന് നമ്മള് ചെരുപ്പ് എടുക്കാൻ കയറിയപ്പോ ഫാൻസിന്ന് ഇങ്ങനത്തെ ഒരു ബാഗ് കണ്ടു. അപ്പൊ വില ചോദിച്ചപ്പോ വില കൊണ്ടും പാകം തന്നെയാണ്, 600 രൂപയുടെ അടുത്ത്. പിന്നെ ഇത് തുറന്നു നോക്കുമ്പോ രണ്ട് ഫോണും ചെറിയൊരു ട്രൈപോഡും അങ്ങനെയല്ലതൊക്കെ ഇതിൽ കൊള്ളും ചെയ്യും.
ഇവിടെ ഒരു ഫോണും പക്ക, പൈസ ഇതിലും പക്ക, കാണാനും നല്ല ചൊക്ക്. അപ്പൊ എന്തായാലും ഈ ഒരു ബാഗ് തന്നെ ഒളിച്ചില്ലത്. ഇത് ഒഴിവാക്കാൻ ആയിട്ടൊന്നുമില്ല, ഒഴിവാക്കൂല. പറഞ്ഞിട്ടാരല്ല, കണ്ണന് ചൊറക്കില്ല ബാഗ് കണ്ടപ്പോ, അങ്ങോട്ട് മേടിച്ചു എന്നുള്ളു. ഇത് എയിലെ പോകാണെങ്കിൽ ഇതിലാണെന്ന് വെച്ചാൽ കാര്യമായിട്ടില്ല. എല്ലാ സാധനവും ഇത് ചൊറക്കിനെ ഇങ്ങനെ കൊണ്ടടക്കുക. ഇപ്പൊ രണ്ട് ബാഗ് ഇല്ലാത്തവരൊന്നും ഇപ്പൊ ഉണ്ടാകൂലല്ലോ. കണ്ടപ്പോണ് വാങ്ങി തന്നെ ഉള്ളു കേട്ടോ. അല്ലേ, ചില കൂട്ടുകാരെ താത്ത പക്കത്തിലെ ബാഗ് നിങ്ങൾ ഒഴിവാക്കിയോ? അത് ഒഴിവാക്കിയിട്ടില്ല, പരിപാടിയില്ല മക്കളെ. എന്നാലും രണ്ട് ബാഗ് ഞാൻ കൊണ്ടിടക്കലുണ്ട്. നമുക്ക് പെണ്ണുങ്ങൾക്ക് അങ്ങനെയാണല്ലോ, കാണാൻ ചൊറക്കില്ല, കണ്ട ആരാരും എടുക്കും. പറഞ്ഞിട്ടാരല്ല, ഞാൻ എന്തായാലും വേടിച്ചാൽ ചിലവർക്കൊന്നും പറ്റുന്നില്ല. എന്താന്ന് വെച്ച് പുതിയാളില്ല. ഞാൻ അങ്ങനെ ഒരു ആഡംബരത്തിന്റെ ഒരാളേ അല്ല മക്കളെ. പിന്നെ ഇല്ലാത്തത് ഇങ്ങനെ ഉണ്ടായി ഇങ്ങനെ വരുമ്പോ ചിലവർക്കൊക്കെ എന്തോ ഇടങ്ങേറില്ല പോലെ ഉണ്ട്. എന്താ കമന്റ് ബോക്സിൽ നോക്കിട്ട് വെച്ച് മനസ്സിലാകുക. എന്നാ ചിലവർക്കാണെങ്കിൽ താത്ത നിങ്ങള് നല്ലോണം ഇടങ്ങേറായിട്ടല്ലേ, നിങ്ങൾ ജീവിച്ചോളി, കുറെ കാലം ഇടങ്ങേറായതല്ലേ, അടിച്ചു പൊളിച്ച് ജീവിച്ചു. ചിലവര് ഇച്ച അങ്ങനെ ഒന്ന് ജീവിച്ചുണ്ട, എല്ലാരും അവര് ജീവിച്ച് മുന്നോട്ട് പോകാൻ പോതിണ്ട്. അപ്പൊ അവനാന്റെ കജ്ജക്ക് ഇതിൽ നിന്ന് 10 രൂപ കിട്ടിയപ്പോ നടക്കണുണ്ട്. ഇതൊക്കെ ഇപ്പൊ എത്ര കാലാന്ന് പഠിച്ച റബ്ബിന് മാത്രമേ അറിയുള്ളൂ. ഇല്ല കാലം ചൊകും ചേർക്കും ജീവിച്ച് അത്രേ ഇപ്പോ ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളൂ. വേറെല്ലോരൊക്കെ എന്തെന്നെ കാട്ടിയാലും ആർക്കൊരു പെപ്പരല്ല. ഇല്ലാത്ത എന്ത് ചെയ്താലും ചിലർക്കൊന്നും പറ്റുന്നില്ല. എത്ര മക്കളെ ഇച്ച ഇങ്ങനൊക്കെ ജീവിച്ചാനൊരു പൂതി. ഞാൻ ആരും വേദനിപ്പിച്ചു കാണ്ടല്ലോ. അല്ലെ, ഈ ബാഗൊക്കെ വാങ്ങിയിട്ട് ചിലർക്കൊന്നും പറ്റണന്നല്ലേ. എന്താ പിന്നെ കോട്ട, ഞാൻ അങ്ങനെ മേലക്കും മേലെ വേടിച്ചണ ആളേ അല്ല. ഇച്ച സൂസൊക്കെ ഉണ്ടെങ്കിൽ ഒരു സൂസ്, അത് പറ്റ കേട് വന്നിട്ട് ഒന്നെടുക്കുക, അങ്ങനെയൊക്കെയാണ്. ആദ്യം ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. പറ്റ ചണ്ടി ആയിട്ടൊക്കെ ഒഴിവാക്കുള്ളൂ. മാക്സി ആണെങ്കിലും എടുക്കുമ്പോ ഈ രണ്ട് മാക്സി എടുക്കും, അതൊക്കെ ശരി തന്നെയാണ്. പറഞ്ഞിട്ട് കാര്യമല്ല, മേലക്കും മേലെ എടുത്തുകാണ്ടല്ലോ. അങ്ങനെ ഞാൻ കിട്ടൂല മക്കളെ. ഒരു മാക്സി ആണെങ്കിൽ പറ്റ ഒഴിവാക്കിയാലും അവസാനം ഞാൻ തിണ്ടും വീതനയും തുറക്കാൻ തന്നെ എടുക്കും. അങ്ങനെ മുതലാക്കണ ഒരാളാ. ഇച്ച പൊടിയാടില്ല, ചിലവർക്കൊക്കെ ഭയങ്കര ഇതുണ്ട് ഇഞ്ഞോട്. എന്താന്ന് വെച്ചറിയില്ല, ആദിത്തമാരല്ല താത്ത പോലെ ആളായി. മനുഷ്യന്മാരെ മാതിരി ഞാൻ എല്ലാം കൊണ്ട് ചൊവ്വനും ചേർക്ക് നടക്കുന്നുണ്ട് ഇപ്പോ. ആദ്യം ഞാൻ കൊണ്ട് അതിന് കജോലേനും. ഒരു മനുഷ്യന്റെ കജോണ്ട് കിട്ടിയ മക്കളെ ഒട്ടു തീരെ. ഒരു പെരീക്ക് എന്തൊക്കെ ആവശ്യമുണ്ട്? ഈ ഒരു മനുഷ്യന്റെ കജോണ്ട് പെരയില്ല ചെലവും 3 കുട്ടികളെ പഠിപ്പും പാടൻ എല്ലാം ഇപ്പൊ ഒരാളെ കജോണ്ട് എത്തി ഉണ്ടാകുവോ? ഇതിപ്പോ എന്റെ കജ്ജന് കിട്ടിയപ്പോ എന്റെ കുട്ടികൾക്ക് വെച്ച് ഞാൻ കരുതിയ മാതിരി വാങ്ങാനും കൊടുക്കാനും ഒക്കെ പറ്റുന്നുണ്ട്. അതിന്റെ ഒരു സന്തോഷമുണ്ട്. അത് ഇടക്കത് ഇങ്ങനെ നിങ്ങളോട് വന്ന് പറയും ചോദിച്ചാലും അത് പറ്റണം. എന്റെ മക്കളെ ഇങ്ങോട്ട് നിങ്ങളൊന്നും കരുതല്ല. ഞാൻ ആരും വേദനിപ്പിച്ചു കാണ്ടല്ലോ. ഇതീന്ന് കിട്ടണ വരുമാനം കൊണ്ട് തന്നെയാണ്. പിന്നെ ചിലതൊക്കെ വെച്ചപ്പോ ബർദ്ദന്റെ ഇതൊക്കെ വെച്ച് സമ്മാനമായിട്ട് കിട്ടിയ ബർദ്ദ, അതൊക്കെ ഇപ്പൊ ഓരോ വൈക്കിച്ചുകൊണ്ട് കിട്ടുകയാണ്. ഞാൻ കൊറേ പൈസന്റെ കാര്യത്തിൽ ഇടങ്ങേറായ ആൾ തന്നെയാണ്. അതായത് ഇഞ്ച പുതിയ അപ്ലകാക്ക് ഞാൻ നോക്കായും ഇരിക്കായും ഒന്നല്ല. അതിനൊക്കെ ഒരു കണക്കും കജ്ജുണ്ടാകും. അത്രേ എത്തിച്ചാ എത്തുള്ളൂ. ഒരു പണി എടുത്തുകാണ്ട് ഒരു മനുഷ്യനോട് കജ്ജൂല. ഇതിപ്പോ രണ്ടാളതും പാടായപ്പോ എല്ലാരും മാറി ചൊകും ചേർക്കും ജീവിച്ചാൽ പറ്റുന്നുണ്ട്. അപ്പൊ അതിന്റെ ഒരു സന്തോഷമൊക്കെ ഒരു വീഡിയോ ആയിട്ട് ചിലപ്പോ ഇങ്ങനെ ചെയ്യും. അപ്പൊ ചിലവരെ കണ്ടന്റ് ഇല്ലായിട്ടാണ്. ചെരുക്കി പറഞ്ഞാല് ഉടുത്ത് നടന്ന വമ്പ്, ഉടുക്കാനെ നടന്ന പിരാന്ത് നിങ്ങൾ കേട്ടുക്കണോ? ഞാൻ എന്ത് തന്നെ കാട്ടിയാലും ചിലർക്ക് കുറ്റാണ്. ചങ്ങ കാണുമ്പോ കതിയേടാണ്. ഞാൻ ആ ഡിലീറ്റ് ആക്കലായി. ഏതായാലും ഇപ്പൊ എല്ലാരും മുഖം തെളിയിച്ചു കാണുന്നു. പറഞ്ഞാരും മക്കളെ നമുക്ക് ജീവിച്ചാൽ പറ്റൂല. ഒരുവിധൊക്കെ സംശയങ്ങളൊക്കെ തീർക്കാന്നുള്ളതാണ്. പിന്നെ നമ്മളെ മറ്റേ ലൈലാത്ത അയണിക്കൂട് പറഞ്ഞ ചാനലും ഉസാറായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. ഏകദേശം മോണിറ്റൈസ് ആകാനായി തുടങ്ങിയിക്കണ്. 4000 മണിക്കൂർ ആകാനായി തുടങ്ങിയിക്കണ്. അതിന്റെ വിശേഷങ്ങളൊക്കെ ഞാൻ പറയണ്ട്. അന്നേ ഞാൻ പറഞ്ഞത് അയ്യ എന്നൊന്നും വീഡിയോ ഇടൂല. 4 ദിവസം കൂടുമ്പോഴും വീഡിയോ ദിവസം മലപ്രംഗിച്ചണ്. ഇതാണല്ലോ തറവാട്. അപ്പൊ എന്തായാലും ഇതാണ് പർദ്ദന്റെ വെച്ച് പറയാനുള്ളത്. നിങ്ങൾക്ക് ഇങ്ങനത്തെ പർദ്ദ വേറെ മോഡൽ പർദ്ദകൾ വേണമെങ്കിൽ താത്ത അവിടെ പിൻ ചെയ്ത് വെക്കുക. വാട്സപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് അയക്കണക്കെ ആയിരിക്കൂളിട്ടോ. എന്നിട്ട് നിങ്ങൾക്ക് ഏതാ വേണ്ടിയതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറഞ്ഞു കൊടുത്താൽ ഓല അതേപോലെ പല കളറിലും മോഡലും ആക്കിയിട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കിക്കാണ്ട് കൊടുത്തയക്കും. എന്നായിക്കോട്ടെ, ശരി മക്കളെ, അസ്സലാമു അലൈക്കും. കൊത്ത മണിമുത്ത് ഹദീജ ബീവി.